guys, welcome back to our channel. Appo innatha video nu parnjale Amazon haul video aanu. Njan kaiyina video lum parnjane korchu products kuda enikku varanundu. Adondana njan separate video it cheyane ennallad. Appo innatha video nu parnjale actually njan eppozhum Amazon il endu purchase cheyana nokkiyalum korchu products eppozhum enikku must buy nu parnittu kaanikkarundu. Ningalkku cheppa kaanikkarundu ṭo onnu sradhichu nokkiya mathi. Appo njan vicharichu endayalum kore naalai Amazon njan open cheyumbo ഇതൊന്നും പരീക്ഷിച്ച് നോക്കൂ ഇതൊന്നും മേടിച്ചു നോക്കൂ എന്നൊക്കെ പറയുന്നത് അപ്പൊ ചോദിച്ചു എന്തായാലും അത് ഞാൻ പെർച്ചേസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ആമസോൺ അത് റെക്കമെൻഡ് ചെയ്യുന്നത് റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം നമുക്ക് അധികം ടൈം കളയാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ലൈക്കും ഷെയറും സപ്പോർട്ട് ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് അധികം ടൈം കളയാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം फस्ट प्रोडक्ट वह ईर ड्रस आक्चली ड्रस या आमसोण ओपन आदमो ईर ड्रस ड्रस भर इष्टु क्योंकि टेस्टिनुस ड्रस फ्लोरल प्रिंट भयंर इष्ट अगर या फ्लोरल प्रिंट ड्रस का आड् आद टाइम नोक ना रेटो या आड्डी प्रईस कुछ या मेड़ी आंकी मेन इष्टपड़ान्ल कारण फस्ट थिंग फ्लोर प्रिंट इंटर स्लीव ना लूस स्लीव अल पफ स्लीव्स या आदमी विचार ई कई अलास्टिक आो पुदे कई अच्छा अलास्टिक वरिष्ट कम कुछ आदमी ना कंफर्टबल कुरे नमक कई इगू അതുകൊണ്ട് എനിക്ക് പൊതുവേ അറ്റത്ത് അലാസ്റ്റിക് വരുന്ന അത്ര ഇഷ്ടമല്ല പക്ഷെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അലാസ്റ്റിക് ആണെന്നാണ് പക്ഷെ അലാസ്റ്റിക് അല്ല ട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് തന്നെയാണ് പക്ഷെ കുറച്ച് ഇങ്ങനെ ചുരുട്ടി 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 വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ തോന്നാണ് പിന്നെ അറ്റത്ത് ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ട്ടോ നമുക്ക് വേണമെങ്കിൽ ഇടാം പക്ഷെ എനിക്ക് അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല ട്ടോ എനിക്ക് ഇങ്ങനെ ലൂസ് ആയി കിടക്കുന്നതാണ് ട്ടോ ഇഷ്ടം ആൻഡ് ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതുണ്ടോ റൗണ്ട് നെക്ക് ആണേ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു जस्ट स्टिच वी वन पक्ष अत्र इट वीटो नमुक कंफर्टबल वेर पेट रीती नेकाने क्लीवेज का ना डीसेंट ने आदल थ्री फोर्त लेंत या पचल सैडल को फोटोस एटो अल क्यों इंटे नड़कते आ स्टिचि अद എന്താ പറയാ കുറച്ചിങ്ങനെ ഒരു വി പോലെ ഇരിക്കുന്നത് പൊതുവേ അങ്ങനെയാണോ അല്ലെങ്കിൽ അതേപോലെ സ്റ്റിച്ച് ചെയ്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു കാരണം ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന കാണാൻ കൊള്ളാം പക്ഷേ ഞാൻ ഫോട്ടോയിൽ അതായത് നമ്മുടെ ആമസോണിൽ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ ഇട്ടപ്പോഴേക്ക് എനിക്ക് ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇനി അങ്ങനെയാണോ അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്താണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഞാൻ ഒരു മിനിറ്റ് നോക്കട്ടെ ട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 719 ആണ് ട്ടോ 719 റുപ്പീസ് ആണ് ആക്ച്വലി ഇതിലും കൂടുതലായിരുന്നു പ്രൈസ് ഇട്ടേച്ചത് പക്ഷേ ഞാൻ കാർട്ടിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ടിട്ട് ലാസ്റ്റ് 719 വന്നപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് മേടിച്ചതാണ് ട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഈയൊരു ബെൽറ്റ് ആണ് ആക്ച്വലി ഈയൊരു ബെൽറ്റ് ഞാൻ കുറേ നാളായി മേടിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു അതായത് നമ്മളുടെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്കും കുറച്ച് ലൂസാണെങ്കിലോ ലൂസാണെങ്കിലല്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ചില ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഡ്രസ്സില്ലേ അപ്പോൾ നമ്മളുടെ എന്താ പറയുക ആ ഒരു ബോഡി ഷേപ്പ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല കാരണം ചിലർക്ക് ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെൽറ്റാണ് കേട്ടോ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെൽറ്റാണ് ആൻഡ് എനിക്ക് ഇത് മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ഈ ഒരു വർക്കാണ് കേട്ടോ എന്ത് രസമാണ് ഇതിൻ്റെ വർക്ക് നോക്കിക്ക് ഒരു ആൻറ്റിക് ഗോൾഡ് കളർ വന്നേക്കുന്ന വർക്കാണ് ആൻഡ് ഇത് ആക്ച്വലി ഇങ്ങനെ കാണുമ്പോഴേക്കും ഭയങ്കര ചെറുതായിട്ട് തോന്നും കേട്ടോ ഇത് നല്ല രീതിയിൽ വലിയ നമ്മളുടെ എല്ലാവരുടെ സൈസ് ഇത് ആക്ച്വലി
ഇന്ന സൈസ് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇത് എലാസ്റ്റിക് ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അതായത് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ആൻഡ് ഇത് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം ഈവൻ ജീൻസും ടോപ്പിന്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം അതുപോലെ തന്നെ സാരിക്കൊപ്പം സ്റ്റൈൽ ചെയ്യാം ഈവൻ ഡ്രസ്സിന്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം മാക്സിയുടെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം അങ്ങനെ പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് വന്നിട്ട് 398 റുപ്പീസ് ആണ് കേട്ടോ ആക്ച്വലി ഇതിന്റെ പല ടൈപ്പ് ആമസോണിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നോക്കിയെടുക്കാം കേട്ടോ എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ കയ്യിൽ എല്ലാ പെൺകുട്ടികളുടെയും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനത്തെ ബെൽറ്റ് അപ്പം ഇതാണ് എന്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ രണ്ട് ബാഗാണ് കേട്ടോ ആക്ച്വലി ഇത് ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു ഇത് രണ്ടും കൂടെ ബൈ വൺ ഗെറ്റ് വൺ എന്നല്ല എന്ന് വെച്ചാൽ രണ്ടും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് കുറവായിരിക്കും അതായത് ഒരെണ്ണത്തിന് 700 something ഇതിനെന്തോ 300 something ആണ് പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് മേടിച്ചു കഴിഞ്ഞാൽ 1000 തൗസൻഡ് എബോവ് അല്ല 1000 below വരുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു രണ്ടും കൂടെ എടുക്കാന്ന് വിചാരിച്ചു കാരണം ഇങ്ങനത്തെ ബാഗ് എനിക്ക് കുറച്ച് അത്യാവശ്യമാണ് നിങ്ങൾ എന്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവും കാരണം ഞാൻ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ആക്ച്വലി എനിക്ക് ക്ലോത്ത്സ് ഇട്ടുകൊണ്ട് പോകാനും ടൂൾസ് ഒക്കെ അതായത് നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ ടൂൾസ് ഒക്കെ ഇട്ടുകൊണ്ട് പോകാനും എനിക്ക് എന്തായാലും ഒരു ബാക്ക് ബാഗ് അത്യാവശ്യമാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബാഗ് മേടിച്ചത് കുറച്ച് കളർ ഇത്തിരി എന്താ പറയുക കുറച്ച് ഡാർക്ക് ആണെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഡാർക്ക് കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൻഡ് അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു ബാഗ് ഇത് ആക്ച്വലി നമുക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോഴേക്കും കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ആൻഡ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഒറ്റ കമ്പാർട്ട്മെന്റ് ഉള്ളൂ കേട്ടോ ഈ ഒരു ബാഗ് ജസ്റ്റ് ഒരു കമ്പാർട്ട്മെന്റ് ഉള്ളൂ പക്ഷെ കുറേ സാധനങ്ങൾ കൊള്ളും ഞാൻ ഈ ഒരു ബാഗ് കുറേ സ്ഥലത്ത് കൊണ്ടുപോട്ടോ പക്ഷെ ഒന്നും പറയാനില്ല എത്ര വേണമെങ്കിലും സാധനങ്ങൾ കൊള്ളും പിന്നെ അതുപോലെ എനിക്ക് അത്ര വെയിറ്റ് തോന്നിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു വെയിറ്റ് തോന്നിക്കണ്ടായിരുന്നില്ല ഇതിന്റെ ബ്രാൻഡിന്റെ പേര് വന്നിട്ട് ജിനി എന്നാണ് ആക്ച്വലി ഇതിന് വാറന്റി ഒക്കെ ഉണ്ട് കേട്ടോ ഒരു 12 months വാറന്റി ഉണ്ട് നമുക്ക് ഈ ഒരു ബാഗിന് വാറന്റി കാർഡാണെന്ന് തോന്നുന്നു ഈ വാറന്റി കാർഡാണ് ഈ ഇട്ടേക്കുന്നത് ആക്ച്വലി രണ്ടിനും വാറന്റി കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിന്റെ അടുത്ത് മാറ്റി വെച്ചു ഇതിനെ ഞാൻ പൊട്ടിച്ചിട്ടില്ല കാരണം ഞാൻ ഇതിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇതിലാണെങ്കിൽ നമുക്ക് 1 2 3 മൂന്ന് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ താഴെ വരണം ഇവിടെ ഇവിടെ അങ്ങനെ മൂന്ന് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ആൻഡ് ഇതിന്റെ ബാക്കിലത്തെ ഫോമൊക്കെ നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി അതായത് ഇത് ഊരിയിട്ടില്ലെങ്കിലും ഞാൻ ഇതിന്റെ അകത്ത് എന്റെ ക്ലോത്ത്സും അതായത് ക്ലോത്ത്സ് മീൻസ് സ്റ്റിച്ചിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി കേട്ടോ കാരണം എനിക്ക് വെയിറ്റ് തോന്നിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ റിട്ടേൺ കൊടുക്കാന്ന് വിചാരിച്ചത് പക്ഷെ നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ ഒന്നും കൊടുക്കാൻ പോയില്ല കുറച്ച് ചെറുതാണെന്നൊക്കെ ഏട്ടൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഈ ഒരു സൈസാണ് ഇഷ്ടം ഏട്ടന് വലിയ സൈസാണ് ഇഷ്ടം പക്ഷെ എനിക്ക് ഇത് ഇട്ടിട്ടൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ കൊടുക്കാൻ പോയില്ല ചിലരൊക്കെ ആയിരിക്കും അയ്യോ ഇതെന്താ സ്കൂൾ ബാഗാണോ എന്നൊക്കെ വിചാരിക്കും ശരിക്കും പറഞ്ഞ ഒരു സ്കൂൾ ബാഗ് രീതി തന്നെയാണ് പക്ഷെ ക്ലാസ്സിൽ പോകുമ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇങ്ങനത്തെ ഡ്രസ്സാണ് പക്ഷേ ഇങ്ങനത്തെ ബാഗാണ് ആദ്യം ഞാൻ മറ്റേ വലിയ ലാവിയുടെ ഞാൻ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ള ബാഗാണ്ടോ ഞാൻ ആദ്യം കൊണ്ടുപോയത് പക്ഷെ എനിക്ക് അത് ഒറ്റ സിബല്ലേ ഉള്ളൂ അപ്പം ഒറ്റ കമ്പാർട്ട്മെന്റ് ഉള്ളൂ അപ്പം എല്ലാം കൂടെ അതിൻ്റെ അകത്തിട്ടിട്ട് എനിക്ക് ആകെ വട്ടായി അപ്പൊ ഞാൻ അങ്ങനെ നമ്മളുടെ ഏട്ടന്റെ ഒരു ബാഗുണ്ട് സ്കൈ ബാഗ്സിന്റെ ആ ബാഗാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഏട്ടൻ എപ്പോഴും അത് കൊണ്ടുപോകുമ്പോൾ അയ്യോ എന്റെ ബാഗ് നശിപ്പിക്കുക എന്റെ ബാഗ് നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാട്ടോ ഞാൻ വേഗം തന്നെ ഈ ഒരു ബാഗ് മേടിച്ചത് അതാകുമ്പോൾ ഇത് എന്റെ സ്വന്തമാണല്ലോ അപ്പൊ ഞാൻ നശിപ്പിച്ചാലും കുഴപ്പം പക്ഷെ നശിപ്പിക്കുന്നില്ല അങ്ങനെ എന്ന് വെച്ചാൽ ക്ലോത്ത്സും നീഡിലും എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യണ്ടല്ലോ നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ അവിടേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവില്ല അപ്പൊ എനിക്കും ടെൻഷനാണ് ദൈവമേ എന്തെങ്കിലും പറ്റോ പറ്റോ എന്നുള്ളത് അപ്പം ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ നമ്മള് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴേക്കും ചോക്കൊക്കെ വേണമല്ലോ അതൊന്ന് വരയ്ക്കാനും പിടിക്കാനൊക്കെ അപ്പൊ അതൊക്കെ നമ്മളൊരു ബാഗിലിട്ടാലും അതിന്റെ പൊടിയും ഇതൊക്കെ ആയിട്ടൊക്കെ പോകും അപ്പം ഏട്ടന്റെ ബാഗ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ എന്റെ സ്വന്തം ബാഗ് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെയാണ് ഇത് ഞാൻ മേടിക്കാന്ന് വിചാരിച്ചത് പക്ഷെ ഇതിന് കൂട്ടത്തുള്ള ഈ ബാഗും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ എവിടെ ട്രാവൽ ചെയ്യാൻ നേരത്തൊക്കെ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുപോകാനൊക്കെ ഇത് നല്ല സുഖമാണ് കേട്ടോ അതുപോലെ തന്നെ കുറേ ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനും ഭയങ്കര അടിപൊളിയാണ് അപ്പൊ ഈ ഒരു രണ്ട് ഐറ്റം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇതും എനിക്ക് റെക്കമെൻഡേഷനിൽ വന്നതാണ് കേട്ടോ അതായത് ഇതേപോലെ ഞാൻ ആമസോൺ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്ന ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഫോൺ അതേപടി ഒപ്പിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം എനിക്ക് പല പ്രാവശ്യം അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഞാൻ എന്തൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു അത് വേണം എന്ന് വിചാരിച്ചിരിക്കുന്നു അത് എനിക്ക് എപ്പോഴും റെക്കമെൻഡേഷനിൽ വരാറുണ്ട് ഈവൻ ആമസോൺ മാത്രമല്ല കേട്ടോ എന്തിലാണെങ്കിലും
അപ്പം ഈവൻ എന്റെ നമ്മുടെ ലോക്ക് സ്ക്രീൻ ഇല്ലേ, അതില് വരെ വരാറുണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ബേർഡ്സിനെ പറ്റി ചിന്തിച്ചാൽ പിന്നത് ലോക്ക് സ്ക്രീൻ ബേർഡ് ആയിരിക്കും. അതെന്താ എനിക്ക് സംഭവം മനസ്സിലാവുന്നത്? അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഏട്ടനോട് പറയുമ്പോ ഏട്ടൻ പറയും, ആ നിന്നെ അവര് ഫുൾ വാച്ച് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇതും. കാരണം എനിക്ക് ബാഗ് വേണം എന്ന് ഞാനിങ്ങനെ ഏട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഒരു ബാക്ക് ബാഗ് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് വേഗം ഓപ്പൺ ചെയ്തപ്പോ റെക്കമെൻഡേഷനിൽ വന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കണ്ടപ്പോഴേക്കേട്ടൻ പറഞ്ഞു, എന്തായാലും രണ്ടും കൂടെ കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്, ഒരെണ്ണം മേടിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് രണ്ടും കൂടെ കൊളാബ് ചെയ്ത് മേടിക്കുമ്പോഴേക്കും കുറച്ചും കൂടെ എമൗണ്ട് കുറവായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് രണ്ടും കൂടെ മേടിച്ചത് കേട്ടോ. പക്ഷെ എനിക്ക് രണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ്. ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ടോപ്പാണ്, ജീൻസിന്റെ ടോപ്പാണ്, പ്യോർ വൈറ്റ് ടോപ്പാണ് കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ വൈറ്റ് ടോപ്സ് എടുക്കാറില്ല, പക്ഷെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഞാനിപ്പോൾ സൈഡിൽ എന്തായാലും കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വൈറ്റ് ഞാൻ എന്തിനൊപ്പം പെയർ ചെയ്തെന്നുള്ളത്. ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത സ്കേർട്ടാണ് കേട്ടോ ഈ ഒരു സൈഡിൽ നിങ്ങൾ കാണുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഞാൻ ആദ്യമായിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് സ്വന്തമായി ഡ്രസ്സ് തയ്ച്ച് ക്രിസ്മസ് സെലിബ്രേഷന് ഇടാൻ വേണ്ടിയിട്ട് തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് ടീഷർട്ട് എടുത്തത്. ആൻഡ് ഇതും ഇങ്ങനത്തെ പഫ് സ്ലീവ് ആണ്. അതുപോലെ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് വന്നിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെ വൈഡ് നെക്കുള്ള ടോപ്സാണ് കേട്ടോ ഇഷ്ടം. കാരണം എനിക്ക് കഴുത്തിന് കുറച്ച് ഫാറ്റ് ഉള്ളതുകൊണ്ട് ഇടുങ്ങിയ ഡ്രസ്സ് ഇടുമ്പോഴേക്കും ഫേസ് ഭയങ്കരമായിട്ട് റൗണ്ടായിട്ട് തോന്നുന്ന പോലെ തോന്നി, ശരി റൗണ്ടായിട്ട് തോന്നിക്കുന്ന പോലെ തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ വൈഡ് നെക്ക് ഇടുമ്പോഴേക്കും എനിക്ക് കഴുത്തിന് കുറച്ച് നീട്ടുള്ള പോലെ തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം വൈഡ് നെക്സ് ആണ് കൂടുതലും എടുക്കാൻ ഇഷ്ടം. പക്ഷെ പൊതുവെ ഞാൻ എപ്പോ ടോപ്സ് എടുത്താലും എനിക്ക് കീറിയിരിക്കുന്ന ടൈപ്പ് ടോപ്സ് ആണ് കിട്ടാറ്. പക്ഷെ ഈ പ്രാവശ്യം ഇങ്ങനത്തെ ടൈപ്പ് എടുത്തപ്പോഴേക്കും നല്ല ഇറക്കമുള്ള ടൈപ്പ് കണ്ടോ, നല്ല ഇറക്കമുള്ള ടൈപ്പ് ടോപ്പ് കിട്ടി. ആൻഡ് നല്ല, ഞാൻ വിചാരിച്ചത് ക്രോപ്പ് ടോപ്പ് ആണെന്നാണ്, പക്ഷെ നല്ല രീതിയിൽ ഇറക്കമുണ്ട് കേട്ടോ. ഞാൻ ക്രോപ്പ് ടോപ്പ് ഉദ്ദേശിച്ച് തന്നെ എടുത്തു, കാരണം സ്കേർട്ടൊക്കെ ഇടുമ്പോൾ ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്രോപ്പ് ടോപ്പ് എങ്കിൽ ക്രോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിൽ എടുത്തു. പക്ഷെ നല്ല ഇറക്കമുണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ സൈസ് വന്നിട്ട് ലാർജ് ആട്ടോ. ഞാൻ സൈസ് പറയാൻ മറന്നു അല്ലേ, ഇതിന്റെ സൈസും ലാർജാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു ടോപ്പിന്റെ സൈസും ലാർജാണ് എടുത്തേക്കുന്നത്. ഇതിന്റെ പ്രൈസ് ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഞാൻ പൊതുവെ ടോപ്സ് ഇത് ഞാൻ റെക്കമെൻഡേഷനിൽ വന്നിട്ട് എടുത്തതല്ല കേട്ടോ ഇത്. ഞാൻ കാരണം എനിക്ക് ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും, പറഞ്ഞിട്ടില്ല, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എനിക്ക് വേണമെന്ന് ആഗ്രഹം തോന്നിയപ്പോഴേക്കും എടുത്തതാണ്. നമുക്ക് ആക്ച്വലി കളർ തീം ഉണ്ടായിരുന്നു, എല്ലാവരും റെഡ് ഡ്രസ് ആയിരിക്കണം, അതും സ്വന്തമായിട്ട് തയ്ച്ചിടുന്ന ഡ്രസ് ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്കേർട്ട്സ് എല്ലാം തയ്ക്കാൻ പഠിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ വീണ്ടും അംബ്രല സ്കേർട്ട് തയ്ച്ചത്. ആൻഡ് ഈവൻ ഞാനൊരു സ്കേർട്ടും കൂടെ തയ്ച്ച് അതിന്റെ ഒരു റീൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന റീൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതേപോലെ ഇനി ഞാൻ തയ്ച്ചിരുന്ന സാധനം വെച്ചിട്ടൊക്കെ എന്തായാലും റീൽസ് വരുന്നതാണ് കേട്ടോ. അപ്പം അപ്പൊ ഇതാണ് എന്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. എനിക്ക് ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇത്രയും പ്രൊഡക്റ്റ്സ് എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു ഡ്രസ്സ് റെക്കമെൻഡേഷനിൽ വന്ന് എന്നെ പൊതിപ്പിച്ച് മേടിച്ച ഡ്രസ്സും ബെൽറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാഗും ഈ ഒരു ടോപ്പൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഡ്രസ്സായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം മേടിച്ചത്. ഞാൻ അപ്പൊ എന്താ, വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ അതുപോലെ തന്നെ എന്താ, കുറേയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്കറിയാം നിങ്ങൾക്ക് കൂടുതലും വ്ളോഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് കുറച്ച് വ്ളോഗ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും സ്റ്റേ ട്യൂൺഡ്. അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുഭവ സൈനിങ് ഓഫ്. ബൈ ബൈ.